മഹാവിഷ്ണു പാതാളം ജന്മം കൊണ്ട് സ്വയം നിർമ്മിച്ച പവിത്രമായ വിഗ്രഹമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നാണ് വിശ്വാസം. ഈ വിഗ്രഹം ഇവിടെ എത്തിയതുമായി ബന്ധപ്പെട്ട് വലിയ ഒരു ഐതിഹ്യമുണ്ട്. ബ്രഹ്മാവ് സൃഷ്ടികർമ്മം ആരംഭിക്കുന്ന കാലത്ത് തന്നെ ഈ വിഗ്രഹം വിഷ്ണു ബ്രഹ്മാവിന് കൈമാറിയിരുന്നു. മറ്റൊരു യുഗത്തിൽ ബ്രഹ്മാവ് ഈ വിഗ്രഹം സുതപസ് എന്ന രാജാവിനെ സമ്മാനിച്ചു. ഭഗവാനെ പോലെ ഒരു പുത്രനെ ഞങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിച്ച് വിഗ്രഹത്തിന് മുന്നിൽ സുതപസും പത്നിയും പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഇതിൽ സംപ്രീതനായ മഹാവിഷ്ണു ഞാൻ തന്നെ നിങ്ങളുടെ പുത്രനായി 4 ജന്മങ്ങളിൽ അവതരിക്കുമെന്ന് ദമ്പതികൾക്ക് വാക്കുകൊടുത്തു. അങ്ങനെ പ്രശ്നിഗർഭൻ, വാമനൻ, ശ്രീരാമൻ എന്നിങ്ങനെ ഭഗവാൻ ആ ദമ്പതികളുടെ ഓരോ ജന്മത്തിലും അവതരിച്ചു. 4ാം ജന്മത്തിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണനായി അവതാരമെടുത്തത്. എല്ലാ ജന്മത്തിലും ദമ്പതിമാർ ആ വിഗ്രഹത്തെ പൂജിച്ചുകൊണ്ടിരുന്നു. മാതാപിതാക്കളുടെ കാലശേഷം ഈ വിഗ്രഹം ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിലേക്ക് കൊണ്ടുപോയി. അവിടെ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ അദ്ദേഹം ഒരു ക്ഷേത്രം സ്ഥാപിച്ചു. ദ്വാപരയുഗത്തിന്റെ അവസാനം പ്രളയമുണ്ടായപ്പോൾ ദ്വാരക കടലിൽ മുങ്ങി. എന്നാൽ തിരമാലകൾക്ക് മുകളിൽ പൊങ്ങിക്കിടന്ന വിഗ്രഹം വായുദേവന്റെ സഹായത്തോടെ ദേവഗുരുവായ ബൃഹസ്പതി കരക്കെത്തിച്ചു. വിഗ്രഹം എവിടെ പ്രതിഷ്ഠിക്കണമെന്നറിയാതെ അവർ ഭാരതദേശം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. ഒടുവിൽ ഭാരതത്തിന്റെ തെക്ക് വശത്ത് കടലിനടുത്തായി മനോഹരമായ ഒരു താമരപ്പൊയ്ക കണ്ടു. സുന്ദരമായ ആ സ്ഥലത്ത് ശിവനും പാർവതിയും നൃത്തം ചെയ്യുന്നത് കണ്ടപ്പോൾ അവർ സ്ഥലത്ത് ചെന്നു. ശിവൻ ആ സ്ഥലത്തിന്റെ മഹാത്മ്യം അവർക്ക് പറഞ്ഞുകൊടുത്തു. വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ അതിലും മികച്ച ഒരു സ്ഥലമില്ലെന്ന് ദേവഗുരുവായ ബൃഹസ്പതിക്കും ശിഷ്യനായ വായുദേവനും മനസ്സിലായി. വായുവും ഗുരുവും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയ സ്ഥലമായതിനാൽ ആ സ്ഥലം ഗുരുവായൂർ എന്നറിയപ്പെട്ടു. വൈകുണ്ഠത്തിലേതുപോലെ തന്നെ ഭഗവാൻ ഇവിടെയും സർവചൈതന്യ സമ്പൂർണനായി വാഴുന്നതിനാൽ ഇവിടം ഭൂലോക വൈകുണ്ഠം എന്ന പേരിൽ അറിയപ്പെട്ടു. ദത്താത്രേയ മഹർഷി ജനമേജയനെ വിവരിച്ചു കൊടുക്കുന്ന രീതിയിലാണ് നാരദപുരാണത്തിൽ ഈ ഐതിഹ്യം വിവരിക്കുന്നത്. അഭിമന്യുവിന്റെ മകൻ പരീക്ഷത് തക്ഷകൻ എന്ന സർപ്പത്തിന്റെ കടിയേറ്റ് മരിച്ചു. തുടർന്ന് അദ്ദേഹത്തിന്റെ മകനായ ജമേജയൻ സർപ്പവംശത്തെ മുഴുവൻ ഉന്മൂലനം ചെയ്യാൻ സർപ്പസത്രം എന്ന യാഗം നടത്തി. തുടർന്ന് നിരവധി സർപ്പങ്ങൾ ചത്തുടങ്ങി. എന്നാൽ അമൃത് കുടിച്ചവനായ തക്ഷകൻ മാത്രം ചത്തില്ല. മാത്രമല്ല ജനമേജയന് സർപ്പശാപം ഏൽക്കുകയും അദ്ദേഹത്തിന് കുഷ്ഠരോഗം പിടിപെടുകയും ചെയ്തു. പലതരത്തിലും ചികിത്സ നടത്തി ഫലമേൽക്കാതെ നിരാശനായി കഴിയുമ്പോഴാണ് ജനമേജയന് മുൻപിൽ ദത്താത്രേയ മഹർഷി പ്രത്യക്ഷപ്പെട്ട് ഗുരുവായൂരിന്റെ കഥ പറയുന്നത്. ഗുരുവായൂരിനെ കുറിച്ച് കേട്ടറിഞ്ഞ ജനമേജയൻ കുടുംബസമേതം ഗുരുവായൂരിലേക്ക് പുറപ്പെട്ട് 1 വർഷം അവിടെ ഭജനം ഇരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ കുഷ്ഠരോഗം മാറിയെന്നാണ് കഥ. ഈ സമയം അദ്ദേഹം മമ്മിയൂരിലും ദർശനം നടത്തിയതായി ഐതിഹ്യത്തിൽ പറയുന്നുണ്ട്. മേൽപ്പത്തൂരിന്റെ നാരായണീയമാണ് ഗുരുവായൂർ ക്ഷേത്രത്തെ ഏറെ പ്രശസ്തമാക്കി തീർത്തത്. തളർവാദ രോഗശാന്തിക്ക് പേരുകേട്ട ക്ഷേത്രമായിട്ടാണ് മലബാർ മാനുവലിൽ വില്യം ലോഗൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കോക സന്ദേശത്തിൽ കുരവയൂർ എന്നാണ് ഗുരുവായൂർ ക്ഷേത്രത്തെ പ്രതിപാദിച്ചിരിക്കുന്നത്.